നമസ്കാരം. മൂന്നാറിലെ കയ്യേറ്റങ്ങളോട് മൃദു സമീപനമില്ല. എന്നാൽ 450 വർഷമായി താമസിക്കുന്നവരോട് അവർ കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞു ചെന്നാൽ ചൂടായെന്നിരിക്കും. കാരണം അവർ കയ്യേറ്റക്കാരല്ല. ഇതാണ് സർക്കാരിന്റെ നിലപാട്. പിന്നെ എല്ലാം സൃഷ്ടിക്കാൻ ചിലർക്ക് താല്പര്യമുണ്ടാവും. എന്നാൽ എല്ലാ കാര്യത്തിലും ഇന്ന് വ്യക്തത വരുത്തി കഴിഞ്ഞു. മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളാണിവ. ഒന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു, മൂന്നാറിൽ സഞ്ചാരികളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമായിരിക്കും ഇനി റിസോർട്ടുകളുടെ നിർമ്മാണം അനുവദിക്കുന്നത്. കയ്യേറ്റക്കാരെ നിലയ്ക്ക് നിർത്തുന്ന നട്ടലിലുള്ള IAS ഉദ്യോഗസ്ഥൻ ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ അതേ പദവിയിൽ തുടരും. മൂന്നാറിനെ മൂന്നാർ അല്ലാതാക്കിയ കയ്യേറ്റത്തിനെതിരെ ഇനി അങ്ങോട്ട് കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തിലൂടെ കരുതാൻ കഴിയുമോ? എന്തായാലും സബ് കളക്ടർക്കെതിരായ തെറിവിളി സമരം CPM മൂന്നാർ നേതൃത്വം വൈകാതെ തന്നെ നിർത്തി. അതും മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പരിഗണിച്ച്. അപ്പോൾ ഒരു സംശയം, മൂന്നാറിൽ എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്? മുഖ്യമന്ത്രിയുടെ ഒഴുക്കൻ പ്രഖ്യാപനത്തിൽ ഇതിന് മറുപടി ഇല്ലായിരുന്നുവെന്ന് പറയേണ്ടി വരും. ദാക്ഷിണ്യമില്ലാത്ത നടപടിയെന്ന് വെറുതെ പ്രഖ്യാപിച്ചാൽ മതിയോ? മൂന്നാറിലെ സ്ഥിതി അതീവ ഗുരുതരമെന്ന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടും മുഴുവൻ കയ്യേറ്റവും ഒഴിപ്പിക്കുമെന്ന റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനവും 100 റിസോർട്ടുകളുടെ പണി നിർത്താനുള്ള സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമന്റെ ചങ്കൂറ്റത്തോടെയുള്ള നടപടിയും ഇന്ന് തലസ്ഥാനത്ത് ചേർന്ന മുഖ്യമന്ത്രി വിളിച്ച യോഗം കേട്ടതായും കണ്ടതായും ഭാവിച്ചിട്ടില്ല. യോഗം ചേർന്നത് ഒറ്റ ലക്ഷ്യത്തിനായി മാത്രം, സബ് കളക്ടർക്കെതിരായ സമരം പിൻവലിച്ച് തടിയൂരുക. മൂന്നാറിലെ രാഷ്ട്രീയക്കാരുടെ എതിർപ്പ് കാരണം രേഖകൾ പോലും പരിശോധിക്കാൻ കഴിയുന്നില്ലെന്ന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടിന് വില കൊടുത്തിരുന്നുവെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള മൂന്നാറിനെ രക്ഷിക്കാൻ ആക്ഷൻ പ്ലാൻ പ്രഖ്യാപിച്ചേനെ. ഈ വിഷയം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. തലസ്ഥാനത്തെ യോഗത്തിൽ മേൽക്കൈ കിട്ടിയത് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിനോ അതോ ഇടുക്കി CPMന്റെ എതിർപ്പിനോ? കയ്യേറ്റങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ IAS മുഖ്യമന്ത്രിയുടെ പിന്തുണയെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എസ് രാജേന്ദ്രൻ MLA ഭൂമി കയ്യേറ്റം അന്വേഷിക്കാനുള്ള വെല്ലുവിളി മുഖ്യമന്ത്രി ഏറ്റെടുക്കുമോ? VS പൊളിച്ചെടുക്കലിനേക്കാൾ റിസോർട്ട് മാഫിയയെ നിശബ്ദമായി നേരിടുന്ന ശ്രീറാമിന് മൂന്നാറിൽ ഇനി എത്ര നാൾ തുടരാൻ കഴിയും? അടിയന്തര നടപടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ സർക്കാർ അടയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മൂന്നാറിൽ ഇന്നെത്തിയ രമേശ് ചെന്നിത്തലയെ കയ്യേറ്റങ്ങൾ കാണിക്കാത്ത ഇടുക്കി കോൺഗ്രസിന്റെ ഉള്ളിലിരിപ്പ് എന്താണ്? ഈ വിഷയത്തിൽ എസ് രാജേന്ദ്രൻ MLA അദ്ദേഹം നേരിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അല്പസമയം മുമ്പ് പറഞ്ഞത് ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാമെന്നാണ്. പ്രതിപക്ഷ നേതാവിനൊപ്പം ഇന്ന് മൂന്നാം സന്ദർശിച്ച ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് എന്നിവരും മൂന്നാറിലെ സാമൂഹ്യ പ്രവർത്തകനായ അഡ്വക്കേറ്റ് ടി ചന്ദ്രബാലും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മൂന്നാറിൽ പരിസ്ഥിതിയെയും കർഷകരെയും ഒരേപോലെ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി. വർഷങ്ങൾക്ക് മുൻപേ കുടിയേറിയവരെ ഇറക്കിവിടില്ലെന്നും പിണറായി. വീട് വെക്കാനുള്ള അനുമതി പത്രം നൽകുന്നതിനുള്ള അധികാരം വികേന്ദ്രീകരിക്കാൻ തീരുമാനം. എസ് രാജേന്ദ്രന്റെ വീട് പട്ടയഭൂമിയിലെന്ന് മുഖ്യമന്ത്രി. ദേവികുളം സബ് കളക്ടർക്കെതിരായ സമരം CPM പിൻവലിച്ചു. നടപടി പരാതി പരിഗണിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് +1 ജോഗ്രഫി പരീക്ഷയും വിവാദത്തിൽ. മോഡൽ പരീക്ഷയുടെ ചോദ്യങ്ങൾ അതേപടി ആവർത്തിച്ചു. ജോഗ്രഫി പരീക്ഷാ പേപ്പറിൽ ആവർത്തിച്ചത് മോഡൽ പരീക്ഷയിലെ 43 മാർക്കിന്റെ ചോദ്യങ്ങൾ. SSLC ചോദ്യപേപ്പർ ക്രമക്കേടിൽ 2 പേർക്കെതിരെ നടപടിക്ക് ശുപാർശ. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് KSU. മുൻമന്ത്രി AK ശശീന്ദ്രനെതിരായ ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം. രാഷ്ട്രീയ ഗൂഢാലോചനയടക്കം അന്വേഷണ പരിധിയിൽ. ശശീന്ദ്രൻ രാജിവെച്ചത് കുറ്റമേറ്റെടുത്തല്ലെന്ന് മുഖ്യമന്ത്രി. ഗോവയിൽ BJPയുമായുള്ള ബന്ധം NCP വ്യക്തമാക്കണമെന്ന് CPM കേന്ദ്ര നേതൃത്വം. ലാവ്ലിൻ കേസിൽ പല ഘട്ടങ്ങളിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് CBI. ഗൂഢാലോചന വിചാരണയിൽ തെളിയിക്കാൻ കഴിയും. പിണറായി വിജയൻ അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ട നടപടി നിയമപരമല്ലെന്നും കോടതിയിൽ CBI. ബാർക്കോഴയിലെ ഇരട്ട സത്യവാങ്മൂലത്തിൽ വീണ്ടും വിജിലൻസിന് വിമർശനം. വ്യക്തമായ ധാരണയില്ലേയെന്ന് കോടതി. ന്യായീകരണം വേണ്ട, വ്യക്തമായ മറുപടി വേണമെന്ന് താക്കീത്. 2 തവണ കേസ് അവസാനിപ്പിച്ചിട്ടും വീണ്ടും അന്വേഷിക്കാനുള്ള തെളിവുണ്ടോയെന്നും കോടതി. നെഹ്റു കോളേജ് ചെയർമാൻ P കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കിയില്ല. സർക്കാരിന്റെയും ജിഷ്ണുവിന്റെ അമ്മയുടെയും ഹർജി തള്ളി. ജിഷ്ണുവിന്റെ മരണത്തിൽ കൃഷ്ണദാസിന്റെ നേരിട്ടുള്ള പങ്കിന് തെളിവില്ലെന്ന് കോടതി.
ധർമ്മശാല ടെസ്റ്റിൽ ഇന്ത്യൻ ജയം 87 റൺസ് അകലെ. 106 റൺസ് ലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യ വിക്കറ്റ് നഷ്ടമാകാതെ 19 റൺസ്. ഓസ്ട്രേലിയയെ രണ്ടാം ഇന്നിംഗ്സിൽ തകർത്തത് 3 വീതം വിക്കറ്റെടുത്ത ഉമേഷ് യാദവും അശ്വിനും ജഡേജയും. മൂന്നാറിൽ മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ് എന്ത്? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള. We'll be right back.